സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹജ്ജ് കർമ്മത്തിന് പോയ ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അവന്റെ ഉമ്മ പ്രസവിച്ച ഉടനെയുള്ളതുപോലെ പാപമോചനമാണെങ്കിൽ, ഹജ്ജ് കർമ്മത്തിന് പോകാൻ കഴിയാത്ത ഒരാൾക്ക് ഈ പ്രതിഫലം നൽകാനുള്ള വഴിയിലൊന്നാണ് സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ട് അതേ ഇരിപ്പിരുന്ന് സൂര്യനുദിക്കുന്നത് വരെ അല്ലാഹുവിനെ ഓർത്ത് ദിക്കറിലായിരുന്നാൽ ളുഹാ നിസ്കാരത്തിന്റെ സമയമായി നാല് റക്അത്തവൻ ളുഹാ നിസ്കരിച്ചാൽ ഇതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മുഅ്മിനീങ്ങളായ ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു തുടങ്ങി. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും വളരെയധികം പ്രാധാന്യമുള്ളതും പവിത്രതകൾ നിറഞ്ഞതുമാണ്. കേവലം കേരളം പോലെയോ എറണാകുളം പോലെയോ അല്ല മക്ക എന്നുള്ള പ്രദേശവും മദീന എന്നുള്ള പുണ്യഭൂമിയും, രണ്ടും പവിത്രതകളേറെ നിറഞ്ഞതാണ്. ലോകത്തുള്ള പള്ളികളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പള്ളി മക്കയിലാണ്. അത് കഴിഞ്ഞാലുള്ള കൂലി ലഭിക്കുന്ന സ്ഥാനമുള്ള പള്ളി മദീനയിലാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മറ്റുള്ള ലോകത്തുള്ള മറ്റുള്ള ഇടങ്ങളെക്കാളേറെ പവിത്രമായ ഭൂമികളാണ് മക്കയും മദീനയും എന്നുള്ളത്. ഇങ്ങനെ മക്കയുടെയും മദീനയുടെയും പവിത്രതകളെ തിരുവചനങ്ങളിൽ നിന്ന് നമ്മൾ ഒപ്പിയെടുത്താൽ ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും. ആ മക്ക നിൽക്കുന്ന പ്രദേശം, ആ പുണ്യഭൂമി നിൽക്കുന്ന നാട്ടുകാർ, പുണ്യമദീന നിവാസികൾ, അവരുടെ സംസ്കാരങ്ങൾ, അവിടെയുള്ള പ്രകൃതി, അവിടെയുള്ള മണ്ണ്, കല്ല്, വെള്ളം എല്ലാം പുണ്യം നിറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ ഹറമുകളിൽ നിന്ന് മണ്ണ് വാരി നമ്മുടെ നാട്ടിലേക്കൊന്നും കൊണ്ടുവരാൻ പാടില്ല, ഹറാമാണ്. നമ്മുടെ നാട്ടിലെ മണ്ണ് നമുക്ക് എവിടെയും കൊണ്ടുപോയി കിടത്താം, ഇങ്ങോട്ട് എത്ര മണ്ണ് ലോഡ് കൊണ്ടുവന്ന് തട്ടാം. പക്ഷെ ഹറമുകളിൽ നിന്ന് മണ്ണും കല്ലും ഒന്നും നക്കൽ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. എന്തുകൊണ്ടാണത്? ആ ഭൂമിക്ക് മണ്ണിന് പവിത്രതയുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞു പോയ പ്രവാചകന്മാര് മക്ക എന്നുള്ള ദേശത്തിന് നൽകിയ പ്രാധാന്യവും അവിടെ മറവിട്ട് കിടക്കുന്ന അമ്പിയാക്കളും അവിടെ അല്ലാഹു തആല കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കഅബാലയവും ഹജറുൽ അസ്വദും ഇങ്ങനെ തുടങ്ങിയ വളരെയധികം പവിത്രതകൾ നിറഞ്ഞിട്ടുള്ള അല്ലാഹുവിന്റെ ശിആറുകളെല്ലാം അടങ്ങിയ നാടാണല്ലോ ഹറം എന്ന് പറയുന്നത്. ആ ഹറമിന് പ്രാധാന്യമില്ല എന്നൊരു മുഅ്മിനായ മനുഷ്യന് പറയാൻ പറ്റില്ല. മദീനയും അതുപോലെ തന്നെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം, കൽബ്, ഈമാനുള്ളവന്റെ കൽബ് മദീനയിലേക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, മദീന ഇങ്ങോട്ടല്ല. ഇന്നൽ ഈമാനയ ഇരിസു ഇലൽ മദീന, ഇലൽ മദീന മദീനയിലേക്കാണ്, മദീന ഇങ്ങോട്ടല്ല. ഇന്നൽ ഈമാനയ ഇരിസു ഇലൽ മദീന കമാത്ത ഇരിസുൽ ഹയ്യത്തു ഇല ജുഹരിഹ, ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്നാണ് ഹബീബായ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ കൽബിൽ ഒരു ശകലമെങ്കിലും ഈമാനുള്ളവന് മദീനയിലേക്ക് അങ്ങോട്ടടുക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത്, മദീനയെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല. ചുരുക്കി പറഞ്ഞാൽ, ഇരു ഭൂമികളെക്കാൾ പവിത്രതയുള്ള ഒരു തലം ലോകത്ത് വേറെ ഇല്ല.
അത്ര പവിത്രതയുള്ള സ്ഥലം വേറെ നമുക്ക് ലോകത്ത് കാണാനില്ല. അങ്ങനെയുള്ള മണ്ണിലേക്കാണ് നമ്മുടെ ഹാജിമാര് കടന്നു ചെല്ലുന്നത്. ആ ഹാജിമാര് ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ യാത്ര പുറപ്പെടാൻ തുടങ്ങിയ ആളുകൾ, അള്ളാഹു തആല ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്നവരും പോകാൻ ഉദ്ദേശിച്ചു വെച്ചവരുമായ എല്ലാ ആളുകൾക്കും നല്ല റാഹത്തോടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും നൽകുമാറാകട്ടെ. ഇവിടെ ഹജ്ജ് കർമ്മം ചെയ്താൽ ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഹദീസാണ്, ഉമ്മ വെറ്റ കുഞ്ഞിനെ പോലെ പാപങ്ങളെ മുഴുവനും അവന് പൊറുക്കപ്പെടുമെന്ന് ഹജ്ജ് ചെയ്ത ഒരാൾ. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅക യൗമി വലദതുഹു ഉമ്മുഹു. ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നല്ല നിലക്ക് ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പൈതലിനെ ഉമ്മ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന് ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതുപോലെ പാപങ്ങളെല്ലാം കഴുകപ്പെട്ട് കറകളഞ്ഞ നല്ല ഒരാളായിട്ടാണ് ഹജ്ജ് ചെയ്ത ഒരാൾ വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് ഇതിന്റെ താല്പര്യം? നമ്മളെല്ലാവരും അങ്ങനെ കറകളഞ്ഞവരാകാൻ ശ്രമിക്കണമല്ലോ. ഒരു നവജാത ശിശുവിനെ പോലെ ആകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ധ്വനി. എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്, ഒരു അപ്ഡേഷൻ നടക്കണം അല്ലേ? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനുകളും വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും കുറച്ചു കാലം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം, അപ്ഡേഷൻ നടക്കണം എല്ലാം. അപ്പോഴാണത് കൃത്യമായി അതിന്റെ വ്യക്തതയിൽ അത് മുന്നോട്ട് നീങ്ങുകയുള്ളൂ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കണം, അഴുക്കായി കഴിയുമ്പോൾ നമ്മൾ കുളിക്കുന്നുണ്ട്, നമ്മുടെ വസ്ത്രങ്ങൾ അഴുക്കായി കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കുന്നുണ്ട്, അപ്ഡേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ വീട്, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മളത് കുറെ കഴിയുമ്പോൾ അത് വൃത്തിയാക്കുന്നുണ്ട്, പെയിന്റ് അടിക്കുന്നുണ്ട്, എല്ലാം ഒരു അപ്ഡേഷന്റെ ഭാഗമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയവും അപ്ഡേറ്റ് നടക്കണം. ഈ ഭൂമി തന്നെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ആറ് മാസക്കാലം നല്ല കൊടിയ വേനൽ, ആ വേനൽക്കാലത്ത് ഇവിടെയുള്ള പുൽത്തരികളെല്ലാം പുൽക്കൊടികളെല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി. ആറു മാസം കഴിയുമ്പോഴേക്ക് വർഷക്കാലം വന്നു, മഴ വന്നു. അങ്ങനെ ആ നശിച്ചുപോയ പുല്ലുകൾ നിന്നിരുന്ന ഇടങ്ങളിലെല്ലാം വീണ്ടും രണ്ടാമത് അപ്ഡേഷൻ നടന്ന് വീണ്ടും ഒരു പുനർജന്മം നടന്നതുപോലെ ഭൂമിയിൽ കാണാനും. എല്ലാം അങ്ങനെയാണ്, പ്രകൃതിയുടെ പ്രക്രിയ തന്നെ അങ്ങനെയാണ്. നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സർവീസ് നടത്തണം, എല്ലാറ്റിനും അപ്ഡേഷൻ ഉണ്ട്. എന്നാൽ ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ ഖാഫിൽ, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ് والنخل باسقات لها طلع نضيد رزقا لعباد فأحيينا به بلدة ميتا كذلك خروج. ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിച്ചു, ആ ഭൂമിയിൽ നല്ല ധാന്യങ്ങളെ മുളപ്പിച്ചു, ഈന്തപ്പനയെ നല്ല പോലെ വളർത്തിയെടുത്തു, അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ അതിൽ നിന്നെല്ലാം നൽകി. ഈ ആശയം ഓർമ്മപ്പെടുത്തുന്ന ആയത്ത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പ്രകൃതിയിൽ നടക്കുന്ന അപ്ഡേഷനാണ്. എന്നാൽ അല്ലാഹു തആല ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വസ്ത്രം വൃത്തിയാക്കുന്നു, ശരീരം വൃത്തിയാക്കുന്നു,
അത് ഖുർആൻ തന്നെ ഹബീബായ തങ്ങളോട് പറഞ്ഞു, വസിയാബക ഫതുഹിർ. നബിയെ അങ്ങ് ദഅവാ പ്രവർത്തനത്തിന്, ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനത്തിന് പോകുന്നവരാണ്. ആ പ്രബോധന പ്രവർത്തനത്തിന് പോകുമ്പോ വൃത്തി വേണം, വസ്ത്രം നല്ല വസ്ത്രം വേണം, ആളുകൾ കണ്ടാൽ ആകർഷിക്കുന്ന രീതിയിൽ നല്ല വൃത്തിയോടെയുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയില്ലാത്ത ഒരു ചുളിഞ്ഞ് ചളിയായി ആകെ നാറുന്ന ഒരു വസ്ത്രമിട്ട് ഒരു മനുഷ്യനെ ഒരു നന്മയിലേക്ക് ക്ഷണിക്കാൻ ചെന്നാൽ അയാൾ ഇത് ഇദ്ദേഹത്തെ പിന്തുടരാൻ താല്പര്യപ്പെടില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നബിയെ അവിടുത്തെ വസ്ത്രത്തിൽ അപ്ഡേഷൻ നടക്കണം, നല്ല ശുദ്ധീകരണം നടക്കണം, മ്ലേച്ഛതകൾ ഉണ്ട് എന്നല്ല അതിനർത്ഥം. വൃത്തിയോടെ നിങ്ങൾ വളരെയധികം നല്ല വൃത്തിയായിട്ട് വേണം ജനങ്ങളെ ക്ഷണിക്കാൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രകളിലും യാത്രയല്ലാത്ത സമയങ്ങളിലും ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും തങ്ങളുടെ കൂടെ ഇങ്ങനെ വൃത്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള 5 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഏതാണ് ആ 5 ഉപകരണങ്ങൾ? ഒന്ന് കണ്ണാടിയായിരുന്നു, രണ്ടാമത്തേത് സുറുമയാണ്, മൂന്നാമത്തേത് ചീർപ്പാണ്, നാലാമത്തേത് എണ്ണയാണ്, അഞ്ചാമത്തേത് മിസ്വാക്കാണ്. ഈ 5 വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും കൂടെ കൊണ്ടു നടന്നിരുന്നു എന്ന് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുസമയങ്ങളിലും പ്രകൃതിപരമായി തന്നെ നമ്മൾ അപ്ഡേഷൻ നടത്തണം എന്നാണ് മനസ്സിലായത്. എന്നാൽ ആത്മീയപരമായി അപ്ഡേഷൻ നടക്കണം, ആത്മീയപരമായി നവീകരണങ്ങൾ നടക്കണം. അതെങ്ങനെയാണ്? ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ആത്മീയമായ അപ്ഡേഷൻ നവീകരണം എന്താണ്. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅത്തൻ നുഖിത്തത് ഫീ ഖൽബിഹി നുഖ്തതുൻ സൗദാ. ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വരും. ആ തിന്മയെ അവൻ വർദ്ധിപ്പിച്ചാൽ അത് വർദ്ധിച്ചു 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 വരും. അങ്ങനെ അവന്റെ ഹൃദയം കറുത്തിരേണ്ടതായി പോകും. അങ്ങനെ ആകാതിരിക്കാൻ അവൻ തൗബ ചെയ്യണം, അവന്റെ ഹൃദയം കഴുകി ശുദ്ധിയാക്കി നവീകരണം നടത്തണമെന്നാണ് ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് തന്റെ ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട ഒരു നല്ല മനുഷ്യനായി തീരുമെന്ന് പറയുമ്പോ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് ഹൃദയത്തെ നന്നാക്കിയെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് പുതിയ ഒരു അപ്ഡേഷൻ നടത്തിയിരിക്കുകയാണ്. എന്നാൽ ഹജ്ജിന് പങ്കെടുക്കാൻ കഴിയാത്ത പോകാത്ത ആളുകൾക്കും ഇതേ പ്രതിഫലം ലഭിക്കുന്ന 5 സാഹചര്യങ്ങളെ ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ 5 കാര്യങ്ങൾ? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ സ്വല്ലൽ ഖദാത ഫഖഅദ മഖഅദഹു ഫലം യൽഗുസ് ബിശൈഇൻ മിൻ അംരി ദുനിയാ. ഒരാൾ രാവിലെ പ്രഭാതത്തിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞു, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനെ ദിക്ർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നു, വയസല്ലി ഹത്താ യുസല്ലി ദുഹ 4 റകഅത്തിൻ. ദുഹ നിസ്കാരത്തിന്റെ സമയമായി, ഇശ്റാഖിന്റെ സമയമായി നിസ്കാരം അവിടെ തന്നെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി ലുഹയുടെ സമയമായപ്പോൾ 4 റകഅത്ത് ലുഹായും അവൻ നിസ്കരിച്ചാൽ കയോമി ഹബീബ് മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹജ്ജ് കർമ്മത്തിന് പോയ ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അവന്റെ ഉമ്മ പ്രസവിച്ച ഉടനെയുള്ളതുപോലെ പാപമോചനമാണെങ്കിൽ ഹജ്ജ് കർമ്മത്തിന് പോകാൻ കഴിയാത്ത ഒരാൾക്ക് ഈ പ്രതിഫലം നൽകാനുള്ള വഴിയിലൊന്നാണ് സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ട് അതേ ഇരിപ്പിരുന്ന് സൂര്യനുദിക്കുന്നത് വരെ അല്ലാഹുവിനെ ഓർത്ത് ദിക്റിലായിരുന്നാൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി
നാല് റക്അത്തവൻ ദുഹാ നിസ്കരിച്ചാൽ ഇതുപോലെയുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി തങ്ങൾ പറഞ്ഞു, മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങുകയാണ്, പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, ചാരിറ്റിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഒമൻ മഷാഫി ഹാജ്ജത്തി അഖീഹിൽ മുസ്ലിമി കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ ബിഖത്വ ബിയഖ്തുഹ ഹസനതൻ ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹ ഹസനതൻ ഇലാ അൻ യർജിഅ മിൻ ഹൈഥു ഫാറഖഹു. കൂട്ടുകാരന്റെ ആവശ്യത്തിന് വേണ്ടി അവൻ ഇറങ്ങി, കൂട്ടുകാരന് വീടുപണി നടക്കുന്നുണ്ട്, അതിന് സമ്പാദ്യം ഒരുക്കൂട്ടാൻ വേണ്ടി ഇറങ്ങി, കൂട്ടുകാരൻ ഹോസ്പിറ്റലിലാണ്, അവിടെ ബില്ലടക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഇറങ്ങി. ഇങ്ങനെ തന്റെ കൂട്ടുകാരന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ അല്ലാഹു തആല അവന്റെ പാപങ്ങളെല്ലാം മാറ്റി ഹസനത്തുകളാക്കി കൊടുക്കുന്നുണ്ട്. ഫഇൻ ഖുലിയത്ത് ഹാജതുഹു ഖറജത് മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അവൻ ആ കൂട്ടുകാരന് വേണ്ടി ഇറങ്ങിയ കാര്യം അത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലാണ് പറഞ്ഞത് അവൻ തിന്മകളെല്ലാം മായിച്ച് നന്മകളാക്കി കൊടുക്കും. എന്നാൽ ഫൈൻ ഖുലിയത്ത് ഹാജതുഹു കൂട്ടുകാരന്റെ ആവശ്യ പൂർത്തീകരണം വരെ അങ്ങ് കൂടെ നിന്ന് അതെ അത് പൂർത്തീകരിച്ചു കൊടുത്താൽ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ കൂട്ടുകാരന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്തു. എന്നാൽ ഹജ്ജിന് പോയ ഒരാളുടെ പ്രതിഫലമാണ് നൽകുന്നത്. ഇനിയോ വൈനഹലക ഫീഹാ, ആ കൂട്ടുകാരനെ വേണ്ടി ഇറങ്ങിയ കാര്യം വിജയിച്ചില്ല, അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, ഇറങ്ങിയതിന്റെ പേരിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയാലോ. ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ വിചാരണയില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമ്മ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിനെ പോലെ ഹാജിമാരാകുമ്പോൾ ഹജ്ജ് ചെയ്യാൻ പോകാത്ത ആളുകൾക്കും അതേ പ്രതിഫലം നേടാനുള്ള രണ്ടാമത്തെ ഉപാധിയാണ് പൊതുപ്രവർത്തനം എന്നുള്ളത്. പാവപ്പെട്ട ആളുകളെ സഹായിക്കണം, വീടില്ലാത്തവർക്ക്, രോഗികൾക്ക്, വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം, ഭക്ഷണമില്ലാത്തവർക്ക് നൽകണം, വേണ്ട സഹായങ്ങളെല്ലാം അവർക്ക് നൽകണം, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള മനസ്സ് നമുക്ക് വേണം. അങ്ങനെ ഉണ്ടായാൽ ഈ പ്രതിഫലമുണ്ട്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണശേഷം ഹംദ് പറഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, فقال الحمد لله الذي اطعمني فاشبعني وسقاني എന്നെ ഭക്ഷിപ്പിച്ച വെള്ളം കുടിപ്പിച്ച അല്ലാഹുവിന് ഹംദ് പറഞ്ഞാൽ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും കിട്ടി ഇതേ പ്രതിഫലം. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രോഗം വരുന്ന സമയത്ത് ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് രോഗം വന്നു, അവനെ രോഗിയായി പ്രയാസങ്ങളെ സഹിച്ചു, കിടന്ന കിടപ്പറയിൽ തന്നെ ഒരു ദിവസം അവന് രോഗം സഹിച്ചു കിടന്നു. അങ്ങനെ കിടന്നാൽ അല്ലാഹു തആല അവന് നൽകുന്ന പ്രതിഫലം എന്താണ്? അവന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രോഗി ക്ഷമിച്ചാൽ ഹാജിമാർക്ക് അല്ലാഹു തആല നൽകുന്ന, ഉമ്മ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിനെ പോലെയുള്ള പാപമോചനം നൽകുന്നുണ്ട്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു,
നിങ്ങൾ നന്നായി വള്ളോ ചെയ്താൽ മൻ ഖാമ യതവല്ലു ഫഗസല കഫൈഹി ഫഖറജത് ദുനൂബുഹു മിൻ കഫൈഹി. ഒരാൾ വള്ളോ എടുക്കാൻ വേണ്ടി നിന്നു, അദ്ദേഹം രണ്ട് കൈകളെ ആദ്യം കഴുകി, നല്ല പോലെ അദ്ദേഹം വള്ളോയിന്റെ എല്ലാ ആദാബുകളും പാലിച്ചങ്ങ് കഴുകിയാൽ അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നുണ്ട്. അതേ രണ്ടാമതായി അവൻ വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുമ്പോൾ അവിടെയും അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നുണ്ട്. അവന്റെ മുഖത്തുള്ള ദോഷങ്ങളെ മുഖം കഴുകുമ്പോൾ പുറത്തു പോകുന്നുണ്ട്. അവന്റെ കേൾവിയിൽ നിന്നും അവന്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചെയ്തു പോയ പാപങ്ങൾ മുഖം കഴുകുന്ന സമയത്തെല്ലാം ഒലിച്ചു പോകുന്നുണ്ട്. അവന്റെ രണ്ട് കൈകളെയും മുട്ടോടൊന്നിച്ചവൻ കഴുകുന്ന സമയത്ത് കൈയിന്റെ മുട്ടുവരെ ഒലിച്ചിറങ്ങുന്ന വെള്ളങ്ങളിൽ ആ പാപങ്ങൾ ഒലിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞവന്റെ തല തടവുന്ന സമയത്ത് അവന്റെ തലയിലുള്ള എല്ലാ പാപങ്ങളും അതിലൂടെ വൃത്തിയാക്കുന്നുണ്ട്. അവന്റെ രണ്ട് കാലുകളെയും അവൻ കഴുകുമ്പോൾ അവന്റെ കാലിലുള്ള പാപങ്ങളെ മുഴുവനും അവൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല വുളു എടുത്തിട്ട് അവൻ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വുളു എടുത്ത്, പരിപൂർണമായ വുളു എടുത്ത് നിസ്കാരത്തിലേക്ക് അങ്ങ് നിന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളെയും പുറത്ത്, ഒരു ഉമ്മ ഒരു മോനെ പ്രസവിച്ച ഉടനെ പാപങ്ങളില്ലാത്ത മോനാണ് അതുപോലെ ആക്കിത്തരുമെന്നാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഒരു നവജാത ശിശുവിനെ പോലെ ഹാജിമാരാകുമെന്ന് പറയുമ്പോ, അങ്ങനെ ഹജ്ജ് ചെയ്യാൻ പോകാൻ കഴിയാത്തവർ എന്ത് ചെയ്യുമെന്ന ചോദ്യ ചിഹ്നത്തിന്റെ മുമ്പിലുള്ള മറുപടിയാണ്. ഹാജിമാർക്കൊരൊറ്റ അമല് കൊണ്ട് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തപ്പോ അവിടുത്തെ അനുയായികളിൽ നിന്ന് സാമ്പത്തികമായും ആരോഗ്യപരമായും തകർച്ചയിലായി കഴിയുന്നവർക്ക് അഞ്ച് ഓപ്ഷനുകളാണ് അപ്ഡേഷന് വേണ്ടി ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുകൊടുത്തത്. നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വകാര്യമായി തന്നെ ചെയ്യാവുന്ന അമലുകൾ, വളു എടുക്കുമ്പോൾ നല്ല പോലെ വളു എടുത്താൽ കയൗമി വലദതുഹു ഉമ്മുഹു അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ചെറിയ കുഞ്ഞാകുമ്പോൾ പാപങ്ങളില്ലാത്തതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നവീകരണം വേണം എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിനും നവീകരണം നടക്കണം. അപ്ഡേഷൻ നടക്കാത്ത ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിൽ പ്രയാസമുണ്ടാകുന്നത് പോലെ, പെയിന്റ് അടിക്കാത്ത വീട് കാണാൻ ഭംഗിയില്ലാത്തതുപോലെ, സർവീസ് നടക്കാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സ്പീഡ് വേഗതയില്ലാത്തതുപോലെ നമ്മുടെ ഹൃദയത്തിന് വേണ്ട രീതിയിൽ അപ്ഡേഷൻ നടന്നിട്ടില്ല എങ്കിൽ എല്ലാം മന്ദീഭവിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തെ സജീവമാക്കിയെടുക്കാനുള്ള സാധാരണ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഓപ്ഷനാണ് ഈ അഞ്ച് ഓപ്ഷനുകൾ. അതുകൊണ്ട് ഒരു ഹാജി ഹജ്ജ് ചെയ്ത് വരുമ്പോൾ അവരുടെ ഉമ്മയിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞിനെ പോലെ പാപമോചനം നൽകിക്കൊണ്ട് വരുമ്പോൾ അതിന് കഴിയാത്തവൻ നാട്ടിൽ നിന്ന് വിഷമിക്കേണ്ട, അവനും ഓപ്ഷനുകളുണ്ട് എന്നാണ്. രണ്ടാമതായി ഒന്നുകൂടെ പറയാം, ഹജ്ജിന് പോകുന്ന ആളുകൾ
അവര് പോകുന്നു, അവരുടെ കുടുംബം പോകുന്നു എന്ന ഒരു മൈൻഡല്ല മുഅ്മിനായ ഒരു മനുഷ്യന് വേണ്ടത്. മറിച്ചോ, ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്യുമ്പോ നാട്ടിലുള്ള മുഅ്മിനീങ്ങളായ നമുക്കും അതുകൊണ്ട് ഉപകാരമുണ്ട്. കാരണം എന്താണ്? ഹാജിമാരുടെ ദുആഇന് ഇജാബത്തുണ്ട്. ആ ഹാജിമാരാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നോ അവർക്കും അതിനും ഇജാബത്തുണ്ട്, അവർക്കും മഗ്ഫിറത്ത് ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഹജ്ജ് കർമ്മം നടക്കുന്ന സമയത്ത് ഇന്നല്ലാഹു അസ്സ വ ജല്ല ഖദ് ഗഫറ ലി സാലിഹീകും വ ശഫഅ ലി സാലിഹീകും ഫീ ത്വാലിഹീകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജിന് വരുന്ന ആളുകൾ അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അല്ലാഹു അവർക്ക് പൊറുക്കലിനെ കൊടുക്കുന്നുണ്ട്. ഹജ്ജിന് വന്നവരിൽ തന്നെ ചിലപ്പോൾ നല്ല ആളുകളുണ്ടാകും, മറ്റു ചിലപ്പോൾ നല്ല ഉദ്ദേശമില്ലാതെ വന്നവരുമുണ്ടാകും. അവർക്ക് കൂടെ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഹജ്ജിന് വന്ന സ്വാലിഹായ ഒരു മനുഷ്യന്റെ ദുആ. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുമ്പോ ആ ഹജ്ജിന്റെ സംഗമത്തിൽ എത്രയോ ഔലിയാക്കൾ ഒരു പക്ഷേ ഉണ്ടാകും, വലിയ വലിയ മഹാന്മാരുണ്ടാകും. എല്ലാവരും ഒരേ വേഷത്തിലാകുമ്പോ വേർതിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എങ്കിലും അതേ പാപികളായ ആളുകളും അക്കൂട്ടത്തിലുണ്ടാകും. അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് നല്ലവന്റെ ദുആ കൊണ്ട് കൂടെ ഹജ്ജ് ചെയ്യുന്നവനും രക്ഷപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല തൻസിലുർ റഹ്മത ഫതഉമ്മുഹും തുമ്മ തുഫറഖുൽ മഗ്ഫിറത്തു ഫിൽ അർളി. ഹാജിമാര് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് അല്ലാഹ് ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ട്. വത്തഖൂ അലാ കുല്ലി തായിബിൻ മിമ്മൻ ഹഫിള ലിസാനഹു വയദഹു. ഒരു മനുഷ്യന് തന്റെ കരങ്ങളെ കൊണ്ടോ നാവ് കൊണ്ടോ പ്രയാസമുണ്ടാക്കാതെ നല്ല മനസ്സിന്റെ ഉടമകൾ ആരൊക്കെ ഭൂമുഖത്തുണ്ടോ അവർക്കെല്ലാം ഹാജിമാരുടെ ദുആ കൊണ്ട് മഗ്ഫിറത്ത് ലഭിക്കുമെന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ഹാജി മക്കയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ, അറഫയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ, അറഫയുടെ മണ്ണ് കണ്ണുനീരുകൊണ്ട് നനയുന്ന ദിവസമാണ്. ആ സമയത്തിലോ ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായാൽ മതി, ഒരൊറ്റ സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ദുആ കൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളുടെ ദുആ കൊണ്ട് അവർക്ക് ഷഫാഅത്ത് നൽകും. ആർക്ക് ദുആ സ്വീകരിക്കാത്ത ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരിൽക്കടക്കം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഇത് മാറും. മാത്രമല്ല ദുനിയാവിൽ ഭൂമുഖത്തുള്ള മുഴുവൻ ആളുകളിലേക്കും ആ മഗ്ഫിറത്ത് ഇറങ്ങി വരുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഹാജിമാർക്ക് അപകടത്തിൽപ്പെടാതെ, അവരുടെ ആരോഗ്യത്തിന് പ്രശ്നം വരാതെ, ഒരു പ്രയാസങ്ങളും ഇല്ലാതെ അവർ ആ ദുആ ഹിജാബത്തുള്ള ഇടങ്ങളിൽ നമ്മയൊക്കെ ഓർത്ത് നല്ല പോലെ ദുആ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അവരുടെ ആരോഗ്യത്തിന്, അവരുടെ ക്ഷേമത്തിന്, എല്ലാ കാര്യങ്ങളിലും റാഹത്തിന് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹജ്ജ് അവിടെ നടക്കുന്നു, നമ്മൾ ഈ വർഷത്തെ ഹജ്ജിന് പോയില്ല, അവരവരെ കുടുംബങ്ങളും പോയി എന്നതുകൊണ്ട് നമുക്കെന്ത് കാര്യം എന്നൊരു മുഅ്മിനായ മനുഷ്യനും ചിന്തിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നത് ആ മണ്ണിന്റെ പവിത്രത കൊണ്ടാണ്. മക്ക എന്ന മണ്ണിന്റെ, മദീന എന്ന പുണ്യഭൂമിയുടെ അത്ര പവിത്രതയുള്ള മണ്ണ് അല്ലാഹുവിന്റെ ദുനിയാവിൽ വേറെ ഇല്ല എന്ന് ഓരോ മുസ്ലിമും മനസ്സിലാക്കണം. ആ മണ്ണിൽ നടക്കുന്ന ദുആകൾക്ക്, ആ മണ്ണിൽ നടക്കുന്ന ദുആ കൊണ്ടാണ് അല്ലാഹു ഈ ലോകത്തിന് മുഴുവനും മഗ്ഫിറത്ത് നൽകുന്നത് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു.